ഈ ശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പള്ളിക്കൂതാശകാലം 1 ഞായർ 2023 നവംബർ 5 മത്തായിയുടെ സുവിശേഷത്തിലെ 16-ാമത്തെ അധ്യായം 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. യേശു ശിമയോനോട്, യോനായുടെ പുത്രനായ ശിമയോനെ, നീ പേത്രോസ്, അങ്ങനെയാണ് ഗ്രീക്കിൽ, നീ പേത്രോസാണ്, പാറയാണ്, ഈ പേത്രമേൽ, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും. യേശു സംസാരിച്ച ഭാഷ അരാമിയ ഭാഷയാണ്. അരാമയ ഭാഷയിൽ ഈ രണ്ട് സ്ഥലത്തും കേഫാസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നീ കേഫാസാണ്, ഈ കേഫാസിന് മേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും. പൗലോസ് ലീഹ മിക്ക സ്ഥലത്തും പത്രോസിനെ കേഫാസ് എന്ന അരാമിയ വാക്ക് ഉപയോഗിച്ചിട്ടാണ് വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വിളിക്കുന്നത്. കേഫാസ്, ഞാൻ കേഫാസിനെ കാണാൻ പോയി, കേഫാസിൻ്റെ കൂടെ 15 ദിവസം പാർത്തു, അങ്ങനെയൊക്കെയാണ് ഗലാത്തിയ ലേഖനത്തിൽ പറയുന്നത്. അതായത് സഭയുടെ പാറ, അതായത് സഭ, യേശു സ്ഥാപിച്ച പാറ പത്രോസാണ് എന്നാണ് വളരെ വ്യക്തമായിട്ട് അരാമിയ പാഠത്തിലും അതിൻ്റെ ഗ്രീക്ക് പാഠത്തിലുമുള്ളത്. നമ്മൾ ചില ആളുകൾ യേശു മാത്രമാണ് പാറ, പത്രോസല്ല പാറ എന്നെല്ലാം പറഞ്ഞിട്ട് വരുന്നുണ്ട്. അവർക്ക് തിരുവചനങ്ങൾ അറിയില്ല, അല്ലെങ്കിൽ കത്തോലിക്ക സഭയോടുള്ള അന്ധമായ വിരോധം കൊണ്ട് അവരങ്ങനെ പറയുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. പഴയ നിയമത്തിൽ ദൈവമാണ് പാറ, പുതിയ നിയമത്തിൽ യേശുവാണ് പാറ. ഇതൊന്നും തന്നെ വൈരുദ്ധ്യമല്ല. അങ്ങനെ പാറയായ ദൈവം, പാറയായ യേശു പത്രോസിനെ പാറയായി രൂപാന്തരപ്പെടുത്തി ആ പാറമേൽ തൻ്റെ സഭ സ്ഥാപിക്കുകയാണ്. നമ്മളിതേക്കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട് മുൻപ്. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല, മുൻപത്തെ വീഡിയോസ് കാണുക. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സഭ എന്ന വാക്കിനെക്കുറിച്ചാണ്. യേശു ഉപയോഗിച്ച വാക്ക് സഭ എന്ന വാക്ക്, ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കുമെന്നാണ്. തൻ്റെ സഭയെ ഒരു ആധ്യാത്മിക ദേവാലയമായിട്ട് യേശു ചിത്രീകരിക്കുകയാണ്. സഭയെ ഒരു സ്പിരിച്വൽ ടെമ്പിൾ, ഒരു ആധ്യാത്മിക ദേവാലയം, ഞാൻ എൻ്റെ സഭ പണിയും. 1 കൊരിന്ത്യർ 3:16-17, 2 കൊരിന്ത്യർ 6:16, എഫേസ്യ ലേഖനം 2:19-22 വരെ, 1 പത്രോസ് 2:4-8, ഇവിടെയൊക്കെ ഈ യേശുവിൻ്റെ സഭയെ ഒരു ആധ്യാത്മിക ദേവാലയമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ ദാവീദിൻ്റെ മകനും അഭിഷേകം ചെയ്യപ്പെട്ട ദേവാലയ നിർമ്മാതാവുമായിട്ടാണ് സോളമനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അഭിഷേകം ചെയ്യപ്പെട്ട ദേവാലയ നിർമ്മാതാവ്, കൺസ്ട്രക്ടർ ഓഫ് ദ ടെമ്പിൾ എന്നാണ്. പുതിയ നിയമത്തിൽ അല്ലേ, പഴയ നിയമത്തിൽ സോളമൻ ദാവീദിൻ്റെ ശരിക്കുള്ള മകൻ, പുതിയ നിയമത്തിൽ യേശുവാണ് ദാവീദിൻ്റെ പുത്രൻ, അതായത് ദാവീദിന് കൊടുത്ത വാഗ്ദാനങ്ങളുടെ അവകാശി. അപ്പോൾ ദാവീദിൻ്റെ പുത്രനാണ് യേശു. മത്തായി 16:16 കാണാം. അഭിഷേകം ചെയ്യപ്പെട്ട ക്രിസ്തുവാണ് യേശു. ആ ക്രിസ്തു പഴയ നിയമത്തിലെ സോളമനെ പോലെ പുതിയ ഉടമ്പടിയുടെ സഭയുടെ നിർമ്മാതാവാണ്. നിങ്ങൾക്ക് ആ സാദൃശ്യം മനസ്സിലായോ? പഴയ നിയമത്തിൽ സോളമൻ ദാവീദിൻ്റെ മകനാണ്, അഭിഷേകം ചെയ്യപ്പെട്ട രാജാവാണ്, ദേവാലയ നിർമ്മാതാവാണ്. ഈ മൂന്ന് കാര്യങ്ങളും യേശുവിലേക്ക് പുതിയ തരത്തിൽ അത് നിവൃത്തിയാകുകയാണ്. 1, ദാവീദിൻ്റെ പുത്രനാണ് യേശു, മത്തായി 16:16, മത്തായി 1:1 കാണാം. പിന്നെ അവൻ അഭിഷേകം ചെയ്യപ്പെട്ട ക്രിസ്തുവാണ്. പിന്നെ പുതിയ ഉടമ്പടിയുടെ സഭയെ ആധ്യാത്മിക ദേവാലയമായി നിർമ്മിക്കുന്നവനാണ്, പുതിയ ദേവാലയ നിർമ്മാതാവാണ്. അതിനു മുമ്പ് യേശു സോളമനോട് തുലനം ചെയ്തും സോളമനേക്കാൾ വലിയവനാണ് താനെന്നും അവതരിപ്പിക്കുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 12:42 അത് ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല യേശു സോളമനേക്കാൾ കേമനായിരിക്കുന്നത്, മറിച്ച് നിർമ്മാണത്തിൻ്റെ കാര്യത്തിലുമാണ് എന്ന് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ സഭ പണിയും, എൻ്റെ സഭ സ്ഥാപിക്കും. പഴയ നിയമത്തിലെ ദേവാലയത്തിന് പകരമായിട്ട് പുതിയ നിയമത്തിലുള്ളത് സഭയാണ്. സഭയാണ് ആധ്യാത്മിക ദേവാലയം. ആ സഭ സമ്മേളിക്കാനായിട്ട് ഒരു കെട്ടിടമൊക്കെ ഉണ്ടാകാം, പക്ഷെ അതല്ല സഭ. കെട്ടിടമല്ല സഭ, ജീവിക്കുന്ന ആധ്യാത്മിക ദേവാലയമാണ് സഭ. സഭ എന്നതിനുള്ള ഗ്രീക്ക് വാക്ക് എക്ലേസിയ എന്നാണ്. എക്ലേസിയ, ദൈവവുമായി
യോജിച്ചിരിക്കുന്ന ഇസ്രായേൽ സമുദായം അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സമ്മേളനം എന്നീ അർത്ഥങ്ങളിലാണ് ഈ വാക്ക് പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് വിവർത്തനമായ സെപ്തുജന്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഇസ്രായേൽ സമുദായം അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സമ്മേളനം, കഹാൽ എന്നാണ് ഗ്രീക്ക് ഹീബ്രു വാക്ക്, അതിനും ഇതേ അർത്ഥം തന്നെയാണ്, വിളിച്ചു കൂട്ടപ്പെട്ട സമ്മേളനം അല്ലെങ്കിൽ സമുദായമെന്നാണ്. സെപ്തുജന്ത് ബൈബിളാണ് ആദിമസഭയുടെ ബൈബിള്, അത് ഗ്രീക്ക് തർജ്ജമ. ആ ബൈബിളിൽ ഈ എക്ലേസിയ എന്നുള്ള വാക്ക്, ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇസ്രായേൽ സമുദായം അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ വിളിച്ചു കൂട്ടപ്പെട്ട സമ്മേളനം എന്നാണ്. ആ വാക്ക് നമുക്കറിയാം, എക്ക് കാലയോ, കാലയോ എന്ന ഗ്രീക്ക് വാക്കിന് വിളിക്കുക എന്നാണ് അർത്ഥം. എക്ക് കാലയോ എന്ന് വെച്ചാൽ വിളിക്കപ്പെട്ടവരുടെ കൂട്ടായ്മ, വിളിക്കപ്പെട്ടവർ സമ്മേളനം, വിളിക്കപ്പെട്ടവരുടെ സമുദായം. അതായത് ജീവിക്കുന്ന ഒരു അല്ലേ, വിളിക്കപ്പെട്ടവരുടെ സമുദായം അല്ലെങ്കിൽ സമ്മേളനം എന്ന് പറഞ്ഞാൽ ജീവനുള്ളവരുടെ ഒരു കൂട്ടായ്മയല്ലേ. അപ്പോൾ സഭ എന്ന് പറഞ്ഞാൽ, പള്ളി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയ്ക്ക് പൊതുവായ ഒരു ഇടം വേണം, അത് നമ്മൾ പള്ളി എന്ന് പറയണം. അതായത് കെട്ടിടം, അത് ഈ സമ്മേളിക്കാനുള്ള സൗകര്യത്തിനും തീർന്നില്ല. ഈ കെട്ടിടത്തിന് തന്നെ ഒരു വിശുദ്ധി വരുന്നുണ്ട്. കാരണം പഴയ നിയമത്തിൽ സൃഷ്ടിയെക്കുറിച്ചുള്ള വിവരണം വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഭൂമിയെ, ലോകത്തിൽ ലോകം മുഴുവൻ, ആ ലോകത്തിൽ ഭൂമിയെ ദൈവത്തിന് വസിക്കാനുള്ളൊരു കൂടാരമായിട്ടാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആകാശത്ത് വിരിച്ച് കെട്ടിയെന്ന് പറയണേ, ഭൂമിക്ക് മുകളിൽ ആകാശത്ത് വിരിച്ച് കെട്ടിയൊരു കൂടാരം പോലെ. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ, യൂണിവേഴ്സ്, വിശ്വം മുഴുവൻ, ആ വിശ്വം മുഴുവനിലും മനുഷ്യരുള്ളത്, നമുക്ക് ഇന്നത്തെ അറിവ് വരെ നമുക്ക് അറിയാവുന്നത് മനുഷ്യരുള്ളത് ഭൂമിയിൽ മാത്രമാണ്. ആ ഭൂമിയെ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ദേവാലയമായിട്ടാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്, ഒരു കൂടാരമായിട്ട്, സമാഗമ കൂടാരമായിട്ട്. അപ്പോൾ ദൈവത്തിന് ഈ പ്രപഞ്ചത്തിൽ ഒരു ഇടവും ഒരു സമയവും, ഒരു ഇടവും ഒരു സ്ഥലവും ഒരു സമയവും. സമയമാണ് ആഴ്ചയിലൊരു ദിവസം, പണ്ട് സാബത്ത്, ഇപ്പം ഞായറാഴ്ച. ഇടമാണ് ഈ പറഞ്ഞ പള്ളി. അപ്പം അതിനും ഒരു ഒരു വിശുദ്ധിയുണ്ട്. സോളമൻ ദേവാലയം പ്രതിഷ്ഠിക്കുമ്പോൾ ഇല്ലേ, സ്വർഗാദി സ്വർഗങ്ങൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത നീ ഈ കൈകൊണ്ട് പണിത ഈ കെട്ടിടത്തിൽ താമസിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെ പറ്റില്ലെങ്കിലും നീ നിൻ്റെ നാമം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ നാമം, ദൈവത്തിനെ സ്വർഗാദി സ്വർഗങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ദൈവത്തിന് കല്ലും മണ്ണും ഉപയോഗിച്ച് ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിൽ താമസിക്കാത്ത എളുപ്പമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒതുങ്ങിക്കൂടാൻ പറ്റില്ല. പക്ഷേ ദൈവത്തിൻ്റെ നാമം അവിടെയുണ്ട്. ആ ദൈവത്തിൻ്റെ നാമം പിന്നീട് മനുഷ്യനായി, ആ നാമമാണ് ഒരാളായി വന്നത്, യേശു ക്രിസ്തു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഈ ദേവാലയത്തിനുള്ളിൽ തിരുവോസ്തിയിൽ ഇരിക്കുന്നത്. അവൻ്റെ ദൈവത്തിൻ്റെ നാമം, പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ നാമമാണ് ദേവാലയത്തിലുണ്ടായിരുന്നത്. ആ നാമം യേശു എന്ന ആളാണ് അല്ലേ. നിന്റെ നാമം ഞാൻ അറിയിച്ചു എന്ന് പറഞ്ഞാൽ പുതിയൊരു നാമമല്ല, യേശു എന്ന ആളാണ്. അതായത് യാഹ്വേ എന്ന നാമം യേശുവ ആയിട്ട് വന്നു എന്നാണ്. യാഹ്വേ എന്ന നാമം യേശുവ, യേശുവ എന്നുള്ളതാണ് യേശു, യേശുവ ആയിട്ട് വന്നു. നാം ദൈവത്തിൻ്റെ നാമം ഒരാളാണ്. അതുകൊണ്ടാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലേക്ക് സ്നാനം ചെയ്യുക. നാമത്തിലേക്ക്, ആളത്വത്തിലേക്ക്, ഇതാണ് യേശുവിൻ്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിലേക്ക് ഒട്ടിച്ച് ചേർക്കപ്പെടുക, അതാണ് മാമോദീസ. ചിലർ വിചാരിക്കുന്നത് വെള്ളത്തിൽ ഇറങ്ങുക എന്നുള്ളതാണ്, അങ്ങനെയല്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലേക്ക്, ആളിലേക്ക് ഉൾച്ചേർക്കപ്പെടുകയാണ്, യേശുവിലേക്ക് ഉൾച്ചേർക്കപ്പെടുകയാണ്, അവൻ്റെ മരണത്തിലേക്കും ഉത്ഥാനത്തിലേക്കും ഉൾച്ചേർക്കപ്പെടുകയാണ്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, ഈ കെട്ടിടത്തിനും ഒരു പരിശുദ്ധിയുണ്ട്. അതുകൊണ്ട് അതിന് അത് എങ്ങനെ പണി, പണി നിയമത്തിൽ മോശയോട് പറഞ്ഞു, ഞാൻ നിനക്ക് മലമുകളിൽ കാണിച്ചെന്ന് അതേ മാതൃകയിൽ വേണം പണിയാൻ. കാരണം അതൊരു വിശുദ്ധമായ സംഗതിയാണ്, ദൈവത്തിൻ്റെ നാമം അവിടെ ഇരിക്കേണ്ടതുണ്ട്. പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ നാമം ആളായി അവിടെ കുടികൊള്ളേണ്ടതുണ്ട്. അതുകൊണ്ട് അതിന് സവിശേഷമായ ഘടനയുണ്ട്. ചുരുക്കത്തിൽ ഈ ദൈവജനവും ദൈവജനം സമ്മേളിക്കുന്ന ഇടവും സമയവും പരിശുദ്ധമാണ്. ഇതിനെല്ലാം കൂടി ചേർത്താണ് ഈ എക്ലേസിയ അല്ലെങ്കിൽ കഹാൽ എന്ന് ഹീബ്രുവിലും എക്ലേസിയ എന്ന് ഗ്രീക്കിലും പറയുന്നത്. പുതിയ ഉടമ്പടി സമൂഹത്തെ, ഈ പഴയ സെപ്തുജന്തിൽ ഈ എക്ലേസിയ എന്ന വാക്ക്, അതിൻ്റെ മസോറട്ട് ടെക്സ്റ്റ് ഹീബ്രു ടെക്സ്റ്റിലെ കഹാൽ എന്ന വാക്ക്, അതേ വാക്ക് ഉപയോഗിച്ചിട്ട് പുതിയ ഉടമ്പടി സമൂഹത്തെ യേശു നിർവചിക്കുകയാണ്. ദൈവജനത്തിൻ്റെ സമ്മേളനമാണ് സഭ. 18-17 ആ കാണാം, മത്തായി 18-17. ഈ ഗ്രീക്ക് വാക്കിന്, എക്ലേസ് എന്ന വാക്കിന് ഞാൻ പറഞ്ഞ ഇപ്പം ഈ പറഞ്ഞ അർത്ഥം കൂടാണ്ട് വേറെ അർത്ഥങ്ങളുണ്ട്. അതും കൂടി മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കത്തോലിക്ക് സഭയെ മനസ്സിലാക്കാൻ.
എക്ലേസിയ എന്ന വാക്കിന് ഗ്രീക്ക് ഭാഷയിൽ നീതിന്യായ സംവിധാനവും നിയമനിർമ്മാണ സംവിധാനവും എന്ന അർത്ഥമുണ്ട്. നീതിന്യായ സംവിധാനവും നിയമനിർമ്മാണ സംവിധാനവും എന്താണ് അതെന്ന് ഞാൻ വിശദമാക്കാം. ഒരു രാജാവ് നിയമിക്കുന്ന നേതാവിന് കീഴിൽ സ്വതന്ത്ര പൗരന്മാർ സമ്മേളിക്കുന്നു. ആ സമ്മേളനം സമിതി നിയമം നിർമ്മിക്കുന്നു, നീതിയും ന്യായവും നടപ്പാക്കുന്നു. ഇതിനെയാണ് എക്ലേസിയ എന്ന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴും നമ്മൾ ഗ്രീസിൽ പോയാൽ അവർ എക്ലേസിയ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഈ എല്ലാ അർത്ഥം കൂടി ചേർന്നിട്ടാണ്. അതായത് ഒരു നേതാവിന് കീഴിലുള്ള സമ്മേളനം, അവർ നിയമം നടപ്പാക്കുന്നു, നിയമനിർമ്മാണം, പിന്നെ നീതിന്യായം. നമ്മൾ നിയമസഭ എന്ന് പറയും, നിയമസഭ, നിയമനിർമ്മാണ സഭ, നിയമസഭ. അവിടെയും സഭ എന്ന വാക്ക് ഉപയോഗിക്കണേ, അത് ഈ എക്ലേസിയ എന്നുള്ള വാക്കിൽ നിന്ന് വരുന്നതാണ്. നമ്മൾ കത്തോലിക്ക സഭ എന്ന് ഉപയോഗിക്കുന്ന പോലെ അതേ അർത്ഥത്തിൽ അല്ലെങ്കിലും നിയമസഭ എന്ന് പറയുമല്ലോ, നിയമനിർമ്മാണ സഭ. അപ്പോൾ നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു നേതാവിന് കീഴിൽ പൗരന്മാർ സമ്മേളിച്ച്, പൗരന്മാരുടെ പ്രതിനിധികൾ സമ്മേളിച്ച് നിയമനിർമ്മാണവും നീതിയും ന്യായവും നടപ്പാക്കുക. അവർ നടപ്പാക്കുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യാനാണ് കോടതികൾ തന്നെ. അപ്പോൾ ചുരുക്കത്തിൽ നിയമം നിർമ്മിക്കുന്നതും നീതിയും ന്യായം നടപ്പാക്കാനും നിയമസഭ എന്ന് പറയുന്നത് പോലെയുള്ള ആ ഒരു അർത്ഥവും എക്ലേസിയ എന്ന വാക്കിനുണ്ട്. അപ്പോൾ ദൈവജനത്തിൻ്റെ സമ്മേളനം മാത്രമല്ല എക്ലേസിയ, മറിച്ച് ഒരു നേതാവിന് കീഴിൽ സ്വതന്ത്ര പൗരന്മാർ സമ്മേളിച്ച് നിയമം നിർമ്മിക്കുകയും നീതിയും ന്യായം നടപ്പാക്കുകയും ചെയ്യുന്നതിനും ഈ എക്ലേസിയ എന്ന വാക്കാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരുന്നത്. ഇത് ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കുന്നു പറയുമ്പോൾ പഴയ നിയമത്തിലെ അർത്ഥം മാത്രമല്ല യേശു ഉപയോഗിക്കുന്നത്. ഈ എക്ലേസിയ എന്ന സെപ്തജിന്തിലെ അർത്ഥം, അതായത് ഇസ്രായേൽ സമുദായം എന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഭാഷയിലെ അർത്ഥം കൂടി, എക്ലേസിയ എന്ന ഭാഷ, ആ ഗ്രീക്ക് ഭാഷയിലെ അർത്ഥം കൂടി യേശു ഉദ്ദേശിക്കുന്നുണ്ട്. യേശുവാണ് രാജാക്കന്മാരുടെ രാജാവ്, വെളിപാട് 19:16. ആ രാജാക്കന്മാരുടെ രാജാവായ യേശു പത്രോസ് എന്ന നേതാവിനെ നിയമിക്കുന്നു. ഒന്നാമൻ പത്രോസ് തീർന്നില്ല. ഈ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് 3 പ്രാവശ്യം ചോദിച്ച്, 3 പ്രാവശ്യം 3 വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിച്ചിട്ട് യേശു പറയാണ്, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ കുഞ്ഞാടുകളെ തീറ്റിപ്പോറ്റുക എന്നെല്ലാം പറയുന്നുണ്ട്. അത് പത്രോസിനോടാണ്. യോഹന്നാന്റെ പുത്രനെ ശമിയോനെ, നീ ഇവരെക്കുള്ള അധികം എന്നെ സ്നേഹിക്കുന്നുവോ, നീ സ്നേഹിക്കുന്നുവോ, നീ സ്നേഹിക്കുമെന്ന് ചോദിച്ച് 3 പ്രാവശ്യം നീ എൻ്റെ ആടുകളെ മേയ്ക്കുക, കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് പത്രോസിനെയാണ് ഇടയനായിട്ട് നിയമിച്ചിരിക്കുന്നത്. ഇത് സത്യവേദപുസ്തകത്തിലുണ്ട്. വേദപുസ്തകം വായിച്ചു നോക്കാം. ഈ പെന്തക്കോസ്ത ദൈവസഭക്കാരോടും ആണ് ഞാൻ പറയുന്നത്. യഹോവ സാക്ഷികൾക്കും വേണേ വായിച്ചു നോക്കാം. അവർ ക്രിസ്ത്യാനികളല്ല എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നു, യേശുവിൻ്റെ ദൈവത്വം അംഗീകരിക്കാത്തവരാരും തന്നെ ക്രിസ്ത്യാനികളല്ല. എന്നാലും അവർ ബൈബിൾ പൊക്കി പിടിച്ച് നടക്കുന്നത് കൊണ്ട് ഞാൻ അവരോട് പറയുന്നതാണ്, നിങ്ങൾക്കും വായിച്ചു നോക്കാം. പത്രോസിനെ ഇടയനായി യേശു തന്നെയാണ് നിയമിച്ചിരിക്കുന്നത്. നിങ്ങളുടെ വേദപുസ്തകത്തിൽ തന്നെ അത് വായിച്ചു നോക്കാം. അപ്പോൾ പത്രോസിനെ പാറയായിട്ട് മാത്രമല്ല ഇടയനായിട്ടും നിയമിക്കുന്നുണ്ട്. ഇടയനായിട്ട് യേശു നേരിട്ട് നിയമിക്കുന്നു. യോഹന്നാനെ സുവിശേഷം 21:15-17. അങ്ങനെ യേശു തൻ്റെ അജഗണങ്ങളുടെ, തൻ്റെ സഭയുടെ നേതാവായി പത്രോസിനെ നിയമിക്കുന്നു. ആ പത്രോസിന് കീഴിൽ സ്വർഗരാജ്യത്തിലെ സ്വതന്ത്ര പൗരന്മാരായ സ്ലീഹന്മാർ ഭരണം നടത്തുന്നു, നിയമം നിർമ്മിക്കുന്നു. ഈ സംവിധാനം പത്രോസിൻ്റെ തലമുറയ്ക്ക് മാത്രമായിട്ടല്ലല്ലോ, പത്രോസിൻ്റെ കുടുംബ സ്വത്തായിട്ട് അല്ലല്ലോ, മറിച്ച് യേശുവിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയായ സഭയ്ക്ക്, സഭ ലോകാവസാനം വരെ നിലനിർത്തേണ്ട ഒരു സംവിധാനമാണ് ഈ എക്ലേസിയ. ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും, എൻ്റെ സഭ സ്ഥാപിക്കും. ആ സഭയ്ക്ക് ഈ പറഞ്ഞ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കത്തോലിക്ക സഭയിൽ കാനൻലോ അത് നിർമ്മിക്കുന്നതിൻ്റെ അത് യേശുക്രിസ്തു നൽകിയതാണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അതിൻ്റെ വിത്താണ് ഈ കാണുന്നത്. എക്ലേസിൻ്റെ വാക്കിനകത്ത് അതിൻ്റെ എല്ലാ അംശങ്ങളും ചേർത്തിട്ടുണ്ട്. നിയമം നിർമ്മിക്കുക, നീതി ന്യായം നടപ്പാക്കുക, നടപ്പാക്കുന്നുവെന്ന് ഉറപ്പ് വരുത്തുക, ഇതൊക്കെ അതിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ചുരുക്കത്തിൽ യേശു സ്ഥാപിച്ച സഭ എന്ന് പറയുന്നത് യേശുവിൽ വിശ്വസിക്കുന്ന ജനങ്ങളുടെ സമ്മേളനവും ആ സമ്മേളിക്കുന്ന സ്ഥലവും ആ അങ്ങനെ സമ്മേളിക്കുന്ന സഭയിലെ ഭരണം നടത്തുന്ന അവരുടെ നിയമനിർമ്മാണം, നീതിയും ന്യായം നടപ്പാക്കല്, നടപ്പാക്കരുതുവെന്ന് ഉറപ്പാക്കല്, ഇതെല്ലാം ചേർന്നതാണ് സഭ. അല്ലാതെ
വെറുതെ കൂട്ടം കൂടി കുറച്ച് കൈയടിച്ച് പാട്ടുപാടിയാൽ അത് സഭയാകില്ല, അതൊരു പ്രാർത്ഥന സമ്മേളനമാകും, സഭയാകില്ല. സഭയാകണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വേണം. യേശു സഭ സ്ഥാപിച്ചില്ലെന്നും പിന്നെ അത് ശിഷ്യന്മാർ യേശുവിൻ്റെ മരണത്തെ ശേഷം ആലോചിച്ചുണ്ടാക്കിയ ഒരു സംഗതിയാണെന്നും, അല്ലെങ്കിൽ ഒരു ഏനക്കാട് അല്ലേ സഭാചരിത്രത്തിൽ വന്നുകൂടിയ ഒരു ഏനക്കാടാണെന്നും, അല്ലെങ്കിൽ 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റ് ചക്രവർത്തിയാണ് ഇങ്ങനൊരു സഭയ്ക്ക് രൂപം കൊടുത്തതെന്നൊക്കെ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളവരും കത്തോലിക്ക സഭയ്ക്ക് ഉള്ളിലുള്ള തന്നെ ശത്രുക്കളും ഒക്കെ പറഞ്ഞു പരത്തുന്നുണ്ട്. ഞാൻ എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് ബെനഡിക്ട് മാർപ്പാപ്പ ചോദിച്ചൊരു ചോദ്യമാണ്, നസറത്തിലെ യേശു എന്ന ഗ്രന്ഥത്തിൽ 1-ാം അധ്യായം 487-ാമത്തെ പേജിൽ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാണ് എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്. ഉത്ഥാനത്തിന് മുമ്പ് യേശു സഭയുടെ അടിത്തറ ഇട്ടിരുന്നില്ലെങ്കിൽ ഉത്ഥാനത്തിന് ശേഷം വികസിപ്പിച്ചെടുത്തു എന്ന് അവകാശപ്പെടുന്ന ഈ വിശ്വാസം വരുന്നത് എവിടെ നിന്ന്? ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഉത്ഥാനത്തിന് മുമ്പ് യേശു സഭയുടെ അടിത്തറ ഇട്ടിരുന്നില്ലെങ്കിൽ ഉത്ഥാനത്തിന് ശേഷം വികസിപ്പിച്ചെടുത്തു ഇല്ലേ ശിഷ്യന്മാർ വികസിപ്പിച്ചെടുത്തു എന്ന് അവകാശപ്പെടുന്ന ഈ വിശ്വാസം വരുന്നത് എവിടെ നിന്ന്? അതിൻ്റെ ഉറവിടം ഏത്? യേശുവല്ലാതെ മറ്റാരെങ്കിലും അത് വികസിപ്പിച്ചെടുത്തെങ്കിൽ, പൗലോസോ കോൺസ്റ്റന്റ് ചക്രവർത്തിയോ ആരെങ്കിലും ആട്ടെ വികസിപ്പിച്ചെടുത്തെങ്കിൽ, അത് സഭയിലെ മറ്റുള്ളവർ സ്വീകരിക്കുമായിരുന്നോ? തീർച്ചയായിട്ടുമില്ല, ഒരിക്കലുമില്ല. അതിനാൽ സഭ സ്ഥാപിച്ചത് യേശു തന്നെയാണ്. സഭ എന്ന വാക്ക് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, യേശു പറഞ്ഞിട്ടുണ്ട്, 18-ാം അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഈ അബദ്ധ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുന്ന, അത് കത്തോലിക്ക പണ്ഡിതന്മാരെന്ന് വിചാരിക്കുന്നവരും പഠിപ്പിക്കുന്നുണ്ട്, യേശു ഇങ്ങനെ സഭ സ്ഥാപിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല, പൗലോസോ അല്ലെങ്കിൽ 4-ാം നൂറ്റം കോൺസ്റ്റന്റ് ചക്രവർത്തിയോ ഒക്കെ ഉണ്ടാക്കിയെടുത്തതാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവരൊക്കെ പറഞ്ഞാലും മറ്റുള്ളവരൊക്കെ അത് അംഗീകരിക്കുമായിരുന്നെന്ന്? അപ്പം ഇതിൻ്റെ ഉറവിടം വരുന്നത് യേശു ക്രിസ്തു നേരിട്ടാണ് സഭ സ്ഥാപിച്ചത്, ഒരു സംശയവുമില്ല. അതിനാൽ തിരുവചനങ്ങളോട് സത്യസന്ധത പുലർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം സഭ സ്ഥാപിച്ചത് യേശു നേരിട്ടാണ്. അതിൻ്റെ അധികാരം നേരിട്ട് യേശുവിൽ നിന്ന് വരുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നതിനർത്ഥം അവൻ്റെ വചനങ്ങളിലും അവൻ്റെ കൂതാശകളിലും അവൻ്റെ സഭയിലും വിശ്വസിക്കുക എന്നാണ്. ഇത് ഞാനൊന്ന് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ വചനങ്ങളിലും അവൻ്റെ കൂതാശകളിലും അവൻ്റെ സഭയിലും വിശ്വസിക്കുക എന്നാണ്. കാരണം അവൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവനിൽ വിശ്വസിക്കുന്നില്ല, അവൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കുന്നെങ്കിലോ വചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷമാണ് കൂതാശകൾ. വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് സഭ യേശു നേരിട്ട് സ്ഥാപിച്ചു എന്നത്. അപ്പോൾ അവൻ്റെ വചനത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവൻ സ്ഥാപിച്ച കത്തോലിക്ക സഭയിൽ വിശ്വസിക്കണം. കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ പ്രൊട്ടസ്റ്റന്റുകാർ വന്നപ്പോൾ ഇല്ലേ പ്രൊട്ടസ്റ്റന്റുകാരെ വേർതിരിച്ച് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പേരല്ല കത്തോലിക്ക സഭ. കത്തോലിക്ക സഭ എന്ന് ആദ്യം 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലേക്ക് വിളിച്ചത്. പ്രൊട്ടസ്റ്റന്റുകാർ 16-ാം നൂറ്റാണ്ടിൽ കത്തോലിക്ക സഭ എന്ന് വിട്ടുപോയപ്പോൾ അവരിൽ നിന്ന് വേർതിരിച്ച് കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു വാക്കല്ല കത്തോലിക്ക സഭ. കാതോലികം എന്ന വാക്കിനർത്ഥം സാർവത്രികം എന്നാണ്, സാർവലൗകികവും സാർവജനീനവും എന്നാണ്. എല്ലാവിടെയും വ്യാപിച്ച് കിടക്കുന്നത്, സമുദ്രം മുതൽ സമുദ്രം വരെ അതിർത്തികളില്ലാത്ത ദൈവരാജ്യം എന്നാണ്, അതാണ് അതിനർത്ഥം. അതിനാൽ ഈ നമ്മൾ കാതോലിക ലേഖനങ്ങൾ എന്ന് പറയും, അത് പൗലോസിന്റെ 14 ലേഖനങ്ങൾ, പിന്നെ യാക്കോബ്, പത്രോസിന്റെ 2 ലേഖനങ്ങൾ, യോഹന്നാന്റെ 3 ലേഖനങ്ങൾ, യൂദാസിന്റെ ലേഖനം, അങ്ങനെ 7 ലേഖനങ്ങളെ കാതോലിക ലേഖനങ്ങൾ പറയാം. കാതോലിക എന്ന് വെച്ചാൽ സാർവത്രികം, അതായത് പൗലോസ് റോമായ സഭയ്ക്ക്, കോരിന്തസ് സഭയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേക സഭയ്ക്കാണ് എഴുതിയത്. ഈ 7 ലേഖനങ്ങളോ പ്രത്യേകിച്ചൊരു സഭയോ സംബുദ്ധി ചെയ്തിട്ടല്ല അത് എഴുതിയിരിക്കുന്നത്. അതിനാൽ അവയെ സാർവത്രിക സഭയുടെ ലേഖനങ്ങൾ എന്ന് പറയുക. ഔട്ട്ലുക്കിൽ പൗലോസിനാണ് കുറച്ചും കൂടി വിശാലതയുള്ളത് ഈ കാതോലിക ലേഖനങ്ങളെക്കാൾ. പക്ഷെ ആ കാതോലിക ലേഖനങ്ങൾ ഒരു പ്രത്യേകിച്ച് സഭയെ ഉന്നം വയ്ക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ അഭിസംബോധന ചെയ്യാത്തത് കൊണ്ട് കാതോലിക ലേഖനം എന്ന് പറയുന്നു. ഇതൊക്കെ പ്രൊട്ടസ്റ്റന്റുകാർ പോയതിന് ശേഷം ഉണ്ടാക്കിയ വാക്കുകളല്ല. കത്തോലിക്ക സഭ എന്ന വാക്ക് 2-ാം നൂറ്റാണ്ടിൽ ഉപയോഗിക്കപ്പെട്ടതാണ്, അന്ന് മുതൽ ഉപയോഗിക്കുന്നത്. സാർവത്രിക സഭ എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനാൽ ഈ സഭയിൽ, ഈ പറഞ്ഞ കത്തോലിക്ക സഭയിൽ
അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ പാരമ്പര്യമുള്ള സഭകളിൽ വിശ്വസിക്കുക എന്നുകൂടിയാണ് അർത്ഥം ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, ഞാൻ സഭയിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല, അവൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കുന്നില്ല, അവൻ്റെ വചനത്തിന് ജീവനുണ്ടെന്നും വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, ഇങ്ങനെ ദൃശ്യമായ തലവന് യേശു വെച്ചതിന് കാരണമുണ്ട്. അങ്ങനെ ദൃശ്യമായ ഒരു തലവൻ പത്രോസും പത്തിനെ പത്രോസിൻ്റെ പിൻഗാമികളും അങ്ങനെ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കത്തോലിക് സഭയിൽ നിന്ന് വിട്ടുപോയവർക്ക് സംഭവിച്ച ഗതികേട് എന്താണ്? നൂറായിരം കഷ്ണങ്ങളായിട്ട് പോയി, നൂറായിരം കഷ്ണങ്ങളായി പോയി. അതായത് യേശു നിയമിച്ച ഒരു തലവനില്ലെങ്കിൽ പിന്നെ കത്തോലിക്ക സഭ എന്ന് പറയുന്ന ആ സഭയ്ക്ക് നിലനിൽപ്പില്ല. കത്തോലിക് സഭ വേറിട്ട് പോയവർക്കൊക്കെ സംഭവിച്ചത് യേശു സ്ഥാപിച്ച, യേശു നിയമിച്ച ഒരു തലവൻ അവർക്കില്ല. യേശു നിയമിച്ച ഒരു തലവന്റെ കീഴിലല്ല അവർ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം 1870 മറ്റോ അമേരിക്കയിൽ ഒരു ആള് സ്ഥാപിച്ചതാണ് യഹോവയുടെ സാക്ഷികൾ. അങ്ങനെ അവർ, അതൊരു മാനുഷിക പ്രസ്ഥാനമാണ്, ഒരു ഓർഗനൈസേഷൻ, ഒരു മാനുഷിക ഓർഗനൈസേഷൻ. അതിന് ദൈവികമായ ഉത്ഭവമില്ല. അല്ലെങ്കിൽ 1960 അല്ലെങ്കിൽ തൊട്ട് മുമ്പൊക്കെയാണ് ഈ പെന്തക്കോസ് ദൈവസഭക്കാരെന്ന് പറഞ്ഞ് നടക്കണേ. ദൈവസഭയാണെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ ദൈവസഭയാകുമോ? അതിന് ദൈവികമായ ഉത്ഭവം ഉണ്ടോ? ഞങ്ങൾ പെന്തക്കോസ്തുകാരാണ്, പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് കിട്ടിയെന്ന് അവർ പറഞ്ഞാൽ മതിയോ? അങ്ങനെ കുറച്ച് അത്ഭുതങ്ങളോ ഒക്കെ ഉണ്ടായാൽ പെന്തക്കോസ്തയാകുമോ? ഈ ഗിരിപ്രഭാഷണ സമാപനത്തിൽ കർത്താവ് പറയുന്ന വാക്കുകൾ ഇവർക്കൊക്കെ ബാധകമാകാം. ഞങ്ങൾ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കിയിട്ടുണ്ട്, നീ ഞങ്ങൾ തെരുവുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അനീതി പ്രവർത്തിക്കുന്ന, നിങ്ങൾ പുറത്തു പോകുക, നിങ്ങൾക്കിവിടെ പ്രവേശനമില്ല, എനിക്ക് നിങ്ങൾ അറിയില്ല. നിങ്ങൾ കർത്താവേ കർത്താവെന്ന് വിളിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നവരല്ല നിങ്ങൾ. നിങ്ങൾ ഇല്ലേ എൻ്റെ നാമത്തിൽ അത്ഭുതം ചെയ്തതുകൊണ്ടോ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കിയതുകൊണ്ടോ ഇങ്ങനെ ഒരു പെന്തക്കോസ്താനുഭവമാ എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല. അത്ഭുതങ്ങൾ ചെയ്യുന്നതല്ല പെന്തക്കോസ്താനുഭവം, മറിച്ച് പെന്തക്കോസ്തായിൽ എഴുന്നേറ്റെന്ന് പ്രസംഗിച്ചൊരു പത്രോസുണ്ട്. ആ പത്രോസ് അങ്ങനെ പ്രസംഗിക്കാൻ കാരണമുണ്ട്. ആ പത്രോസിനെയാണ് നേതാവായിട്ട് നിയമിച്ചത്. അവൻ്റെ സഭയോട് ബന്ധപ്പെട്ടിരിക്കണം. അല്ലാതെ ഈ പെന്തക്കോസ്താനുഭവമോ ദൈവസഭയുടെ അനുഭവമോ ഉണ്ടാകില്ല. ചില അത്ഭുതങ്ങളും ഭൂതോച്ചാരണം കണ്ടതുകൊണ്ട് അതാണ് കരിസ്മാറ്റിക്, അതാണ് പെന്തക്കോസ്താനുഭവം എന്ന് വിചാരിക്കുന്നത് തെറ്റിദ്ധാരണയാണ്. കർത്താവ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, എൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കിയത് കൊണ്ടോ എൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടോ നിങ്ങൾ എൻ്റെ ആളുകളല്ല, എനിക്ക് നിങ്ങൾ അറിയില്ല. മത്തായിയുടെ സുവിശേഷം 7 21 മുതൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ചുരുക്കത്തിൽ, ആയിരക്കണക്കിന് കഷ്ണങ്ങളായി സഭ ഭിന്നിച്ചു പോകാതിരിക്കണമെങ്കിൽ ദൃശ്യമായ ഒരു തലവൻ വേണമെന്ന് കർത്താവ് തന്നെയാണ് കണ്ടത്. അങ്ങനെ ദൃശ്യമായ തലവന് പത്രോസിനെ നിയമിച്ചു. അത് പത്രോസിൻ്റെ മരണത്തോട് അവസാനിക്കാൻ വേണ്ടിയല്ലോ, പത്രോസിൻ്റെ കുടുംബ സ്വത്തായിട്ട് ചെയ്തതല്ലോ, പത്രോസിൻ്റെ പിൻഗാമികൾ. അതുകൊണ്ടാണ് പത്രോസ് പിന്നെ മറ്റ് പൗലോസൊക്കെ പിൻഗാമികളെ വാഴിച്ചത്. ഇതൊക്കെ ബൈബിളിലുള്ളതാണ്, എല്ലാം ബൈബിളിലുള്ളതാണ്. ബൈബിളില്ലാത്ത ഒരു കാര്യവും കത്തോലിക്ക സഭയിലില്ല. ചില ദുരാചാരങ്ങളോ ചില വ്യക്തികളുടെയോ ഇതൊക്കെ വന്ന് കേട്ടിട്ടുണ്ടാക്കാം. അതെല്ലാം സ്ഥിരമായ ശുദ്ധീകരണത്തിന് വിധേയമാകേണ്ടതാണ് സഭ. ഏത് സമുദായമാണെങ്കിലും സ്ഥിരമായി ആത്മശോധനയ്ക്കും ശുദ്ധീകരണത്തിനും നമ്മൾ വിധേയമാകണം. കാരണം മാനുഷികമായ അംശങ്ങളുണ്ടല്ലോ, മനുഷ്യരാണല്ലോ ഇതിന് അംഗങ്ങൾ. മനുഷ്യരായതുകൊണ്ട് അവിടെ തെറ്റിനും അബദ്ധത്തിനൊക്കെ സാധ്യതകളുണ്ട്. പക്ഷേ ശാശ്വതമായിട്ട് പെർമനൻ്റായിട്ട് സ്ഥിരമായിട്ട് ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് നമ്മൾ വിധേയമായിക്കൊണ്ടിരിക്കണം. ഇപ്പം പള്ളിക്കൂതാശകാലമാണല്ലോ. പള്ളിക്കൂതാശ, കൂതാശ എന്ന വാക്ക് ബൈബിളിലുണ്ടോ എന്ന് പലരും ചോദിച്ച് നടക്കുന്നുണ്ട്. ഒരുപാട് പ്രവചനമുണ്ട്. കൂതാശ സുറിയാനി വാക്കാണ്, ഹെബ്രായ വാക്ക് ഖാദോഷ്, ഇഷ്ടം പോലെയുണ്ട്. പ്രതിഷ്ഠ, സമർപ്പിക്കൽ എന്നൊക്കെയാണ് ആ വാക്കിനർത്ഥം. സഭയുടെ പ്രതിഷ്ഠ, അതൊരു സഭ എന്ന് പറഞ്ഞാൽ ഒരു ഭൗമിക സഭയുടെ സമർപ്പണം മാത്രമല്ല, സഭാമക്കളെ കാത്തിരിക്കുന്ന നിത്യ സൗഭാഗ്യത്തിൻ്റെ ഒരു മുന്നാസ്വാദനമാണ്. അതായത് തൻ്റെ മണപാട്ടിയായ സഭയെ പിതാവായ ദൈവത്തിന് മുമ്പിൽ പുത്രൻ തമ്പുരാൻ സമർപ്പിക്കുകയാണ്. അപ്പോൾ സ്വർഗീയ മണവറയിലേക്ക് പ്രവേശിക്കുകയാണ് മണവാട്ടിയായ സഭ. ഇത് നമുക്ക് വെളിപാട് ദിവസം 19 കാണാം. അതിൻ്റെ 19 പറയുന്നത് കുഞ്ഞാടിൻ്റെ കല്യാണ വിരുന്ന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതായത് മണവാട്ടിയായ സഭയും പിന്നെ കുഞ്ഞാടൻ തമ്മിലുള്ള ഒരു യുഗാന്ത കല്യാണ വിരുന്ന്, അതിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് 19 വെളിപാട് പുസ്തകം. അപ്പോൾ മണവാട്ടിയായ സഭ, ഈ ദിവ്യ കുഞ്ഞാട്, മണവാളനായ ദിവ്യ കുഞ്ഞാട്, അവർ തമ്മിലുള്ള ഒരു ആധ്യാത്മിക വിവാഹം, ആ അവസ്ഥയിലേക്ക് അത് പ്രവേശിക്കുകയാണ്. അത് ഓർക്കുകയാണ് പള്ളിക്കൂതാശകാലത്ത്. അപ്പോൾ സമർപ്പണം എന്ന് പറയുന്നത്, പ്രതിഷ്ഠ എന്ന് പറയുന്നത് നമ്മളൊരു കുടുംബ പ്രതിഷ്ഠ നടത്തുന്ന പോലത്തെ ഒരു പ്രതിഷ്ഠ മാത്രമല്ല അത്,
മറിച്ച് അതിനേക്കാളൊക്കെ വളരെ വലുതാണ് പുത്രൻ തമ്പുരാൻ തൻ്റെ മണവാട്ടിയെ സഭയെ പിതാവിന് മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഇങ്ങനെ ഇല്ലേ, ഇതാണ് എൻ്റെ മണവാട്ടി, ഈ സമർപ്പിക്കുക. അപ്പോൾ സ്വർഗീയ മണവറയിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ മണവാളനും മണവാട്ടിയും സ്വർഗീയ മണവറിൽ പ്രവേശിച്ച് അവരൊന്നായി തീരുന്ന അതാണ് സംഭവിക്കുക. അതാണ് യുഗാന്തത്തിൽ സംഭവിക്കുക. അത് യുഗാന്തത്തിൽ മാത്രമല്ല ഇപ്പോഴേ സംഭവിക്കുന്നു ഇല്ലേ. ഓൾറെഡി നോട്ട് യെറ്റ് എന്ന് പറയല്ലോ ഇല്ലേ, സംഭവിച്ചു കഴിഞ്ഞു അതിന് പൂർണ്ണമായിട്ടില്ല, സംഭവിച്ചു കഴിഞ്ഞു പൂർണ്ണമായിട്ടില്ല. ഈ ഒരു അനുഭവം ഇപ്പോഴേ അനുഭവിക്കുന്നതാണ് വിശുദ്ധ കുർബാന. അതായത് മണവാളനും മണവാട്ടും ഒരു ശരീരമാകുന്നു. നമ്മൾ കല്യാണത്തിൽ പറയുന്ന അതേ കാര്യം കുർബാനയിൽ നടക്കുകയാണ്. മണവാളനും മണവാട്ടിയും ഇനി രണ്ട് ശരീരമല്ല, ഒരു ശരീരമാണ്. ഇത് എൻ്റെ ശരീരമാണ്, ഇത് എൻ്റെ രക്തമാണെന്ന് പറഞ്ഞ് മണവാളൻ അവൻ്റെ ശരീരവും അവൻ്റെ രക്തവും മണവാട്ടിക്ക് കൊടുക്കുക. മണവാട്ടിയും മണവാളനും ഒന്നായിത്തീരുന്നു. ദിവ്യകാരുണ്യത്തിലൂടെ മണവാളനും മണവാട്ടിയും ഒന്നായിത്തീരുന്നു. ഈ പെന്തക്കോസ്ത് ദൈവസഭക്കാരൊക്കെ സഭ മണവാട്ടിയാണ് മണവാട്ടിയെന്ന് പറയും. എന്നാൽ ഈ മണവാളനും മണവാട്ടിയും ഒന്നാകുന്ന കുർബാന അവർക്ക് ഇല്ലതാനും. വളരെ ശുഷ്കമായ, ഡ്രൈ ആയിട്ടുള്ള ഒരു സങ്കല്പമാണ് അവരുടേത്. നമ്മുടേതോ ദിവ്യകാരുണ്യം എന്ന് പറയുന്ന ആ മഹത്തായ, ഞാനതിനെ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ വാക്കുപയോഗിക്കാം, ദ ഹോളി കമ്മ്യൂണിയൻ ഈസ് എ സ്പിരിച്വൽ ഇൻ്റർകോഴ്സ്. തെറ്റിദ്ധരിക്കരുത്, സെക്ഷൽ ഇൻ്റർകോഴ്സ് അല്ല, ലൈംഗിക സംഭോഗം എന്നല്ല ഞാൻ പറഞ്ഞത്, ആധ്യാത്മിക സംഭോഗം. ദിവ്യ മണവാളനും മണവാട്ടിയും ഒറ്റ ശരീരമായി തീരുന്നു. നമ്മുടെ മാംസത്തിൻ്റെ മാംസവും രക്തത്തിൻ്റെ രക്തവുമായി തീരാൻ യേശുക്രിസ്തു തന്നെ മാംസവും രക്തവുമായിട്ട് മാറുകയാണ്. ഇനി അവൻ ഒന്നല്ല, രണ്ടല്ല, ഒന്നായിരിക്കും. ഇനി ഞാനല്ല ക്രിസ്തുവാണ് ജീവിക്കുന്നതെന്ന് ശരിക്കും പറയാൻ പറ്റ കത്തോലിക്കർക്ക് മാത്രമാണ്. കാരണം ശരിക്കും അവിടെ ദൈവം ദിവ്യ മണവാളനും സഭയെന്ന മണവാട്ടിയും ഒന്നായി തീരുകയാണ്. അത് സ്വർഗത്തിൽ നടക്കുന്ന ഈ മണവറയിലെ ആ അനുഭവത്തിൻ്റെ മുൻകൂറായിട്ടുള്ള ഇല്ലേ ആസ്വാദനമാണ്, ഫോർ ടേസ്റ്റ്, മുൻകൂട്ടി അത് രുചിക്കുകയാണ്. അതാണ് വിശുദ്ധ കുർബാന. നമ്മുടെ ദിവ്യ മണവാളൻ കർത്താവ് യേശുമശിഹ നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് നമ്മിൽ കുടികൊള്ളുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ കിടന്നതുപോലെ നമ്മുടെ ഉദരത്തിൽ, അങ്ങനെ നമ്മളെ സഞ്ചരിക്കുന്ന, ജീവിക്കുന്ന, ചലിക്കുന്ന സക്രായിയായി രൂപാന്തരപ്പെടുത്തുകയാണ്. എന്തിനാ? മറ്റുള്ളവർക്ക് കർത്താവിനെ കൊണ്ട് കൊടുക്കാൻ, അവൻ്റെ സ്നേഹം കൊടുക്കാൻ, അവൻ്റെ വചനം കൊടുക്കാൻ. ഇതാണ് പള്ളിക്കൂതാശ. അങ്ങനെ ശരിക്കും നമ്മൾ ഓരോരുത്തരും കൂതാശ ചെയ്യപ്പെടട്ടെ.